ഇനി നെക്സ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഫിനാൻസ് ലീസ് എന്താണ്, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ്, അതിൻ്റെ രണ്ടിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ രണ്ട് ലീസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഫിനാൻസ് ലീസ് എങ്ങനെയാണ്, ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലും ലെസ്സറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലും ജേണൽ എൻട്രീസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ജേണലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഫിനാൻസ് ലീസ് ആയപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് എക്കണോമിക് ലൈഫ് ഓഫ് ദ അസെറ്റ് എത്രയാണോ അത്ര തന്നെയാണ് സാധാരണ ലീസ് ടേമായിട്ട് വരുന്നത്. അതിൻ്റെ ആ ഒരു ലീസ് ടേം കഴിയുന്ന സമയം അസെറ്റ് ലെസ്സി പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ലീസ് ഫിനാൻസ് ലീസിലുണ്ട്. ഇനി അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അസെറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം, അതായത് ലെസ്സി അത് യൂസ് ചെയ്യുന്ന ടൈം നമ്മൾ ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഈ ഒരു അസെറ്റ് എൻ്റർ ചെയ്യും, ബാലൻസ് ഷീറ്റിൽ ഒരു അസെറ്റായിട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. അതേസമയം ആ ഒരു ടേമിൽ പേ ചെയ്യുന്ന ലീസ് റെൻ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലൊരു ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആയിട്ടും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് ഫിനാൻസ് ലീസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായത്. ഇനി ജേണൽ എൻട്രീസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ലെസ്സറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ് നോക്കുന്നത്. ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഫസ്റ്റ് നമുക്കറിയാം ഈ ഒരു അസെറ്റ് പർച്ചേസ് ചെയ്യുക, അസെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അക്വയർ ചെയ്യുകയാണ്. ഒരു സെർട്ടൻ സമ്മ് നമ്മൾ പേ ചെയ്തുകൊണ്ട് ലെസ്സി എന്ത് ചെയ്യാണ്, ഈ ഒരു ഓണർഷിപ്പിനുള്ള റൈറ്റ് അക്വയർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മളുടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടക്കുന്നില്ല, എന്താണ് റൈറ്റ് ടു യൂസ് ആണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, അസെറ്റ് എന്നുള്ളത് ലെസ്സിയുടെ അക്കൗണ്ടിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു എന്താണോ അസെറ്റ്, ചില സമയത്ത് ചില മെഷീൻസ് ആകാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലത്തെ അല്ലെങ്കിൽ മറ്റ് പ്ലാന്റ് എന്തുവാണെങ്കിലും ആകാം ഈ ഒരു ലെസ്സി പർച്ചേസ് ചെയ്യുന്നത് ഓർ യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ മെഷീനറീസ് ആണ് ഇങ്ങനെ എന്ത് ലീസിന് സാധാരണ ബിസിനസ്സിലൊക്കെ എടുക്കുന്നത് മെഷീനറീസ് ആയിരിക്കും. അപ്പോൾ എന്താണോ ലീസ് ചെയ്യുന്ന അസെറ്റ് ഈ ഒരു അസെറ്റിനെ നമ്മൾ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് എൻറ്റർ ചെയ്യുന്നതാണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് എറ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ യൂസ് ചെയ്യുന്ന അസെറ്റാണ്, അതുപോലെ ലെസർ അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. ലെസർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ലെസർ എന്ന് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് നടത്താനുള്ള പാർട്ടിയാണ്, നമുക്കൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യും. സാധാരണ എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ വരുന്ന എൻട്രി, ഇൻ കേസ് ലെസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്രെഡിറ്റ് പർച്ചേസ് നടക്കുന്ന എൻട്രി എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ഒരു ലീസിൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇത് റെക്കോർഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മളുടെ ലീസ്ഡ് അസെറ്റിൻ്റെ ഫെയർ വാല്യൂ, അത് നമുക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ തരും ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന വാല്യൂവിനാണ് ഫെയർ വാല്യൂ എന്ന് പറയുക. ഫെയർ വാല്യൂ അല്ലെങ്കിൽ മിനിമം ലീസ് പേയ്മെൻറ്റ്, മിനിമം ലീസ് പേയ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാകും. മിനിമം ലീസ് പേയ്മെൻറ്റ് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണോ, ഇതിലേതാണ് മിനിമം വാല്യൂ, മിനിമം ലീസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ, വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ജേണലൈസ് ചെയ്യുന്ന സമയത്ത് വാല്യൂ ആയിട്ട് എടുക്കുന്നത് എന്തായിരിക്കും, ലീസ്ഡ് അസെറ്റിൻ്റെ ഫെയർ വാല്യൂ ഓർ മിനിമം ലീസ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ലെസ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാകും. സാധാരണ ഫെയർ വാല്യൂവിൽ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി അസെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, അസെറ്റ് അക്വയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രിയാണ്. ഇനി നെക്സ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇതിനൊരു കറക്റ്റ് ഓർഡർ ഇല്ല. എങ്ങനെയാണോ ചില കേസിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് ഇയർ എൻഡിലാവാം, ചില സമയത്ത് ഫിനാൻസ് ചാർജസ് വരുന്നത് ഇയർ എൻഡിലാവാം, അതുപോലെ തന്നെ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വേണമെന്നുണ്ടെങ്കിലും
ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പോലത്തെ ഫിനാൻസ് ചാർജസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ നമുക്ക് ആ ഒരു പീരീഡ് തരുന്നത്, അതിൻ്റെ ബേസിൽ ഈ ഒരു ജേണൽ എൻട്രീസിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ലീസ്ഡ് അസറ്റ് അക്കൗണ്ട് എറ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് എൻട്രി എന്ന് നമുക്ക് നോക്കാനുള്ളത് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ്. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസറ്റ് ലീസ് എടുക്കുന്ന സമയത്ത് ആ ഒരു ലീസ് പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അതായത് ആ ഒരു അസറ്റ് എക്വയർ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലെസിക്ക് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ലെസ്സിയുടെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ലീസ് കോൺട്രാക്റ്റിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ലീസ് കോൺട്രാക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു അസറ്റ് നമുക്ക് എക്വയറി ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസസിനെയാണ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് തന്നെ നമുക്ക് ലെസ്സറ പോയിൻ്റ് ഓഫ് വ്യൂവിലും ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് വരാം. ലെസ്സറുടെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ലീഗൽ ചാർജസ് അല്ലെങ്കിൽ കമ്മീഷനൊക്കെയാണ് ലെസ്സറുടെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് വരിക. അങ്ങനെ ക്വസ്റ്റ്യനിൽ ഒരു ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ സെക്കൻഡ് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ലീസ്ഡ് അസറ്റ് അക്കൗണ്ട് എറ്റർ ടു ബാങ്ക്. ഇത് നമ്മൾ എന്താ ചെയ്യുക, ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് വരുന്ന സമയത്ത് നമ്മളതിനെ നമ്മളൊരു ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ വരുന്ന കോസ്റ്റാണ്, അപ്പോൾ അതിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ ഒരു അസറ്റായിട്ട് നമ്മൾ ലീസ് ചെയ്ത അസറ്റിനോട് കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലീസ്ഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്നും എക്സ്പെൻസ് ആയി പോയിട്ടുള്ള എമൗണ്ടാണ്. നമ്മളുടെ കയ്യിൽത്തെ ബാങ്ക് എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന എൻട്രി എന്ന് പറയുന്നത് ഫോർ റെക്കോർഡിംഗ് ദ ഫിനാൻസ് ചാർജസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. ആ ഒരു ഇയറിൽ ഫിനാൻസ് ചാർജസ് വന്നിട്ടുണ്ടെങ്കിൽ, ഫിനാൻസ് ചാർജസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് വരാം, അതുപോലെ നമ്മളുടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഈ ഒരു അസറ്റിൻ്റെ വാല്യൂ, ഫെയർ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ടാകും. അതുകൂടാതെ നമ്മൾ ടോട്ടൽ എത്ര പേയ്മെൻറ്റ് നടത്തി, ടോട്ടൽ എത്ര ലീസ് പേയ്മെൻറ്റ് നടത്തി എന്നുള്ള ഇൻഫോർമേഷനും തരും. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഫിനാൻസ് ചാർജസ് എന്ന് പറയുന്നത്. ചില കേസിൽ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫിനാൻസ് ചാർജസ് തരും, അതല്ലെങ്കിൽ നമുക്ക് തരുന്നത് ടോട്ടൽ നമ്മൾ എത്ര ലീസ് പേയ്മെൻറ്റ്സ് നടത്തി, അതുകൂടാതെ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് തരും. അപ്പോൾ ഇത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക. ടോട്ടൽ ലീസ് പേയ്മെൻറ്റ്സ് നിന്ന് അസറ്റിൻ്റെ വാല്യൂ ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഫിനാൻസ് ചാർജസ് അവിടെ എത്ര വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് സാധാരണഗതിയിൽ നമുക്ക് അസറ്റിന് ഇത്രേ വാല്യൂ വരുന്നുള്ളൂ, അതിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാലും അത് ഫിനാൻസ് ചാർജസ് ആണ്. അതായത് നമ്മൾ അതിന് ഇൻകർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ചാർജസ് ആകാം, മറ്റെന്തെങ്കിലും ചാർജസ് ആയിരിക്കും ഫിനാൻസ് ചാർജസ് ആയിട്ട് വരുന്നത്. സാധാരണഗതിയിൽ ഇൻട്രസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ ഫിനാൻസ് ചാർജസ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള എൻട്രിയാണ് ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് എറ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന എൻട്രി ഫോർ പീരീഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഓഫ് ലീസ്. അതായത് നമ്മൾ ആ ഒരു ഇയറിൽ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് നടത്തി. നമുക്ക് സാധാരണ ഒരു 5 ഇയറിലേക്കാണ് അസറ്റ് ലീസിനെടുത്തതെങ്കിൽ ലെസി 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് എമൗണ്ട് പേ ചെയ്യാം, അതല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ പോലെ ഓരോ ഇയറിലും എമൗണ്ട് റെഡ്യൂസ് ചെയ്ത് വരുന്ന രീതിയിലും ഇൻസ്റ്റാൾമെൻറ്റ് നടത്തും. ചില കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോ ഇയറിലും എത്ര ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നുണ്ടെന്നുള്ളത് തരും. ചില ഇയറിൽ നമുക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ടായിരിക്കും പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എത്രയാണോ ഓരോ ഇയറിലും പേയ്മെൻറ്റ് നടത്തുന്നത് അത് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ് ലെസേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എൻട്രി ഫോർ റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ ഓഫ് ദ ലീസ്ഡ് അസറ്റ്. നമ്മൾ ലീസ്ഡ് അസറ്റ് എക്വയർ ചെയ്യുന്ന സമയത്ത് അതിന് സർട്ടൻ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടാകും.
ഓക്കെ. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഒരു അസറ്റ് ഫിനാൻസ് ലീസിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ടേം ലീസ് ടേം എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലെസ്സി തന്നെ എക്വയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലെസ്സിക്ക് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓണർഷിപ്പ് എടുക്കുന്ന ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് സാധാരണ നമ്മൾ യൂസ് ചെയ്ത ടൈമിൽ എത്രയാണോ ഡിപ്രിസിയേഷൻ വന്നത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഡിപ്രിസിയേഷൻ നമ്മൾ റെസ്പെക്റ്റീവ് ഇയേഴ്സിൽ റെക്കോർഡ് ചെയ്യണം. അത് നമ്മൾ എമൗണ്ടിന്ന് അസറ്റിൻ്റെ എമൗണ്ടിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ അസറ്റിൻ്റെ ലീസ്റ്റ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള എമൗണ്ട് എൻട്രിയാണ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എറ്റർ ടു ലീസ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഫിനാൻസ് ചാർജസ് എൻ്റർ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയും അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയും നമ്മൾ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ, അതായത് ഓരോ ഇയർ എൻഡിൽ നമ്മൾ ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫിനാൻസ് ചാർജസും അതുപോലെ തന്നെ ഡിപ്രിസിയേഷനും, ഫിനാൻസ് ചാർജസും ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണ്, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഫിനാൻസ് ചാർജസും ഡിപ്രിസിയേഷനും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡാണ് കാണിക്കുക, ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയും എൻട്രീസ് ആണ് ലെസ്സിയുടെ അക്കൗണ്ടിൽ നമുക്ക് സാധാരണ എഴുതാനുണ്ടാവുക. ഇതിന് ഓർഡർ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ഓർഡർ ഇല്ല. സാധാരണ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എൻട്രി എഴുതിയതിന് ശേഷം പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് പേ ചെയ്യുന്നതായിട്ട് കാണിക്കും. പിന്നെ അതിന് ശേഷം ഫിനാൻസ് ചാർജസ് വരുന്നതും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതും കാണിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ ഒരു ഡിപ്രിസിയേഷനും ഫിനാൻസ് ചാർജസും എത്രയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയും ആണ് ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വരുന്ന എൻട്രീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇതാണെങ്കിലും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഇനിയും വ്യത്യാസം വരുന്നുണ്ട്. അതായത് നമ്മൾ മിനിമം ലീസ് പേയ്മെൻ്റ് എത്രയാണെന്നുള്ളത് പറഞ്ഞു, എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു എത്ര നമ്മൾ ഒരു ലീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമ്മൾ എത്ര ലീസ് പേയ്മെൻറ്റ് നടത്തണം എന്നുള്ളതാണ് മിനിമം ലീസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ മിനിമം ലീസ് റെൻ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട്സിനെ ഓരോ ഇയറിലും ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ മിനിമം ലീസ് പേയ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതുപോലെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ മിനിമം ലീസ് പേയ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഓരോ ഇയറത്തെ ഫിനാൻസ് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻ കേസ് ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിലാണെങ്കിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അതുപോലെ ഓരോ ഇയറിലും വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി എത്രയാണ്, അതായത് ഒരു 5 ഇയർത്തെ എമൗണ്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഓരോ ഇയറിലും നമ്മൾ എമൗണ്ട് പേ ചെയ്യുന്നതിനനുസരിച്ച് ലീസ് പേയ്മെൻറ്റ് നടത്തുന്നതിനനുസരിച്ച് ബാക്കി ഇയേഴ്സിലേക്ക് എത്ര എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളത് ആണ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്താലേ ഉള്ളൂ നമുക്ക് ജേണൽ എൻട്രീസ് എഴുതാൻ കഴിയുക. അത് നമുക്ക് പ്രോബ്ലം വരുമ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ജേണൽ എൻട്രീസ് ഇത്രയും എഴുതി വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ലെസ്സറുടെ അക്കൗണ്ടിലുള്ള ജേണൽ എൻട്രീസാണ് എഴുതാനുള്ളത്. അത് ഇപ്പോൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അതായത് ലെസ്സി ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസാണ് എഴുതിയതെങ്കിൽ ലെസ്സർക്ക് അതൊരു ക്രെഡിറ്റ് സെയിൽസ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, ലെസ്സർക്ക് ഈ ഒരു അസറ്റ് ഇനി ഈ ഒരു ഫിനാൻസ് ലീസ് പീരീഡ് കഴിഞ്ഞാലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അസറ്റ് ഇപ്പോൾ നമ്മൾ ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അസറ്റ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് പിന്നെ നമുക്ക് അതിൻ്റെ എന്താ പറയുക എമൗണ്ട്സ് അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഒന്നും നമുക്ക് അത് എൻറ്റർ ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം ലെസ്സിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ലീസ് പേയ്മെൻറ്റ്സ് അതാണ് ഇനി നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത്. റെഗുലറായിട്ട് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു ലീസ് പേയ്മെൻറ്റ്സ്
ലെസ്സിയുടെ ലീസ് പേയ്മെൻറ്സ് ആണ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഫിനാൻസ് ലീസ്ഡ് അസറ്റ് എത്രയാണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന എൻട്രിയാണ് എഴുതേണ്ടത്. അതായത് ലെസ്സീസ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് സെയിൽസ്. ലീസ് നമ്മളിതൊരു സെയിലായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇത് നമുക്കിനി റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു അസറ്റ് എന്ന് പറയുന്നത് ലൈഫ് ടൈം മൊത്തം ഇനി മറ്റ് ഒരു പാർട്ടിയുടെ കയ്യിലാണ്, ലെസ്സിയുടെ കയ്യിലാണ്. അത് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം ലെസ്സീസ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് സെയിൽസ് എന്നുള്ളതാണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിനിമം ലീസ് പേയ്മെൻറ്റ് എത്രയാണോ വരുന്നത് ആ ഒരു ആ വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ള എമൗണ്ടിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് മറ്റേ ലെസ്സിയുടെ അക്കൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്തെങ്കിലും ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലെസ്സറുടെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ലീഗൽ ചാർജസോ അല്ലെങ്കിൽ കമ്മീഷനോ, ഈ ഒരു ലീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ ചാർജസ് അല്ലെങ്കിൽ കമ്മീഷനൊക്കെയാണ് വരിക. അങ്ങനെ എന്തെങ്കിലും ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഈ ഒരു ലെസ്സർക്ക് വന്നിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ്സർക്ക് വന്ന എക്സ്പെൻസാണ്, അതിന് നമ്മൾ ചെയ്യുന്നത് ലീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. ഓക്കെ, ഇനി ഈ ലീസ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൺസേൺ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ലീസ് എക്സ്പെൻസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻസ് ചാർജസ് വരുന്നുണ്ടെങ്കിൽ ഫിനാൻസ് ചാർജസ് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ലെസ്സീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫിനാൻസ് ചാർജസ്. ഓക്കെ, ഈ ഫിനാൻസ് ചാർജസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ ലെസ്സീൻ്റെ അക്കൗണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീസ് പേയ്മെൻറ്റ്സ് അവിടെ എന്താ ചെയ്യുന്നത്, പേ ചെയ്യാണ്, ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാണ് ചെയ്യുന്നത്. അതേ എമൗണ്ട് ഇവിടെ ലെസ്സർക്ക് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ലെസ്സീസ് അക്കൗണ്ട്, ലെസ്സി എത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് ആ ഒരു എമൗണ്ടിനെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. ഇനി ഇത് കഴിഞ്ഞ് ഒരു എൻട്രി കൂടെ വരാവുന്നത് ഇതുപോലെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ഫിനാൻസ് ചാർജസ് അതുപോലെ തന്നെ ലീസ് എക്സ്പെൻസ് അക്കൗണ്ട്, ഇത് രണ്ടും ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എൻട്രി കൂടെ വരും. അത് ഇവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് നമ്മൾ ഈ ഒരു ലെസ്സീഡ് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് ചെയ്യാം. അത് എമൗണ്ട് ബാക്കി വരുന്നുണ്ടെങ്കിലാണ്, അവിടെ ഒരു ബാലൻസ് വരുന്നുണ്ടെങ്കിൽ എഴുതേണ്ട എൻട്രിയാണ്. അത് എല്ലാ കേസിലും വരണം എന്നില്ല. പക്ഷേ ഫിനാൻസ് ചാർജസും അതുപോലെ ലീസ് എക്സ്പെൻസ് അക്കൗണ്ടും നമുക്ക് സാധാരണഗതിയിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് തന്നിട്ടുള്ള കേസിലായിരിക്കും ലീസ് എക്സ്പെൻസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്രയും എൻട്രീസാണ് ലെസ്സറുടെ അക്കൗണ്ടിലും ലെസ്സിയുടെ അക്കൗണ്ടിലും എൻ്റർ ചെയ്യാനുള്ളത്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഓപ്പറേറ്റിംഗ് ലീസിൽ ഇതുപോലെ ജേണൽ എൻട്രീസ് വരുന്നുണ്ട്, ആൻഡ് അതിൻ്റെ പ്രോബ്ലം, പിന്നെ ഒരു ന്യൂ ലീസ് സ്റ്റാൻഡേർഡും കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എൻട്രീസ് ഒന്ന് പഠിച്ചു വെക്കാം.